നിങ്ങളുടെ കരുതലും സ്നേഹവും നൽകിയ ആത്മവിശ്വാസത്തോടെ ആറാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് കേരള ഗോൾഡൻ ഡയമണ്ട്സ് വടക്കേക്കാട്. തവനൂർ മണ്ഡലം MLA KT ജലീലിന്റെ ഡിജിറ്റൽ പഠനോപകരണ വിതരണം എടപ്പാൾ BRCയിൽ നടന്നു. 105 ഫോണുകളാണ് MLA വിദ്യാർത്ഥികളുടെ പഠന ആവശ്യത്തിനായി കൈമാറിയത്. തവനൂർ മണ്ഡലത്തിലെ ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകൾ നൽകുന്ന സ്മാർട്ട് തവനൂർ ചലഞ്ചിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിലേക്കും 15 വീതം സ്മാർട്ട് ഫോണുകളാണ് നൽകുന്നത്. എടപ്പാൾ തിരൂർ BRCകളുടെ ചുമതലക്കാർക്ക് MLA KT ജലീൽ ഫോണുകൾ കൈമാറി. എന്തും നമുക്ക് മാറ്റിവെക്കാം, പക്ഷേ അറിവിന് നമുക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഓൺലൈൻ പഠന രീതി ഒരു ബദൽ സംവിധാനമാണ്, അത് വളരെ വളരെ തൽക്കാലത്തേക്ക് മാത്രമായിരിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഓൺലൈൻ പഠന രീതി പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടി കേവലം പാഠഭാഗങ്ങൾ മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത്, ചുറ്റുപാടിനെ കുറിച്ചും സാമൂഹിക അവസ്ഥയെക്കുറിച്ചും തൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും എല്ലാം ഒരു കുട്ടി അറിയുമ്പോഴാണ് ഒരു കുട്ടിയിൽ ഒരു പൗരൻ ജനിക്കുന്നത്. പൗരനിർമ്മിതിയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച യോഗം ചേർന്നാണ് സ്മാർട്ട് ഫോണുകൾ നൽകാൻ തീരുമാനിച്ചത്. 105 ഫോണുകൾ MLA മുഴുവൻ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരും ജനപ്രതിനിധികളും ഓരോ സ്മാർട്ട് ഫോണുകൾ വീതവും സംഘടിപ്പിച്ച് നൽകണമെന്നായിരുന്നു തീരുമാനം. എടപ്പാൾ BRCയിൽ നടന്ന ഹ്രസ്വമായ ചടങ്ങിൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് CV സുബേദ ടീച്ചർ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PP മോഹൻദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ TV ശിവദാസൻ, ഫുക്കാർ, തിരൂർ DO രമേഷ് കുമാർ, എടപ്പാൾ തിരൂർ AUമാർ, അധ്യാപക പ്രതിനിധികൾ എന്നിവരും സ്മാർട്ട് ഫോൺ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു. NCV ന്യൂസ്, എടപ്പാൾ.